എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. വൈറ്റാമിൻ ഡിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഏറെക്കുറെ കേട്ടിട്ടുണ്ട്. ശരീരത്തിൻ്റെ എല്ലാവിധ ജീവധർമ്മ പ്രവർത്തനങ്ങളെയും കൃത്യമായി സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൺഷൈൻ വൈറ്റാമിൻ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വൈറ്റാമിനാണ് വൈറ്റാമിൻ ഡി. പക്ഷേ പലപ്പോഴും പലരും പറയുന്ന ഒരു കംപ്ലൈൻറ്റ്, ഞങ്ങൾ അഡിക്വേറ്റായിട്ട് വൈറ്റാമിൻ ഡി എടുക്കാറുണ്ട്, വെയിൽ കൊള്ളാറുണ്ട്, അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാറുണ്ട്. പക്ഷേ ഇത്രയൊക്കെ എടുത്തിട്ട് പോലും ശരീരത്തിനകത്ത് വൈറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോഴൊക്കെ ബ്ലഡിൽ നോക്കുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വൈറ്റാമിൻ ഡി ഉണ്ട്. നമുക്കറിയാം വൈറ്റാമിൻ ഡി എപ്പോഴും 30 to 100 വരെയാണ് അതിൻ്റെ ഒരു ഒപ്റ്റിമം ആയിട്ട് പറയുക. 30 to 100 റേഞ്ചിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അത് ഒപ്റ്റിമം ആണ്. 20 to 30 വരെ കുറച്ച് കുറവാണ്, 20 താഴെ വളരെയധികം കുറവാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ഈ പറയുന്ന വൈറ്റാമിൻ ഡി കൃത്യമായി കൊടുത്താൽ പോലും നമ്മുടെ ശരീരം പലപ്പോഴും വൈറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാണിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ചില സിനിമാ കഥ പോലെയാണ്. പല ചില സിനിമകളൊക്കെ നമ്മൾ പോകുമ്പോൾ നായകനുണ്ടാവും, പക്ഷേ കഥ മുമ്പോട്ട് പോകുന്നത് പലപ്പോഴും അതിൻ്റെ സൈഡ് ആക്ടേഴ്സ് വളരെ അധികം കഥയെ സ്വാധീനിക്കുന്ന ചില കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാകും. ഇതേപോലെ ഈ പറയുന്ന വൈറ്റാമിൻ ഡിയുടെ പ്രവർത്തനത്തെ കൃത്യമായ രീതിയിൽ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളും കൂടി കിട്ടിയാൽ മാത്രമേ ശരീരത്തിനകത്ത് വൈറ്റാമിൻ ഡിയുടെ ശരിയായ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1 പറയാനുള്ളത് മഗ്നീഷ്യമാണ്. പലപ്പോഴും വൈറ്റാമിൻ ഡി കൊടുക്കുന്ന സമയത്ത് മഗ്നീഷ്യം നമ്മൾ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അതും വളരെ വലിയ വൈറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സിലേക്ക് നമ്മളെ നയിക്കും. മഗ്നീഷ്യം സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് 300+ എൻസൈമാറ്റിക് റിയാക്ഷനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതിലെ നമ്പർ 1 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൈറ്റാമിൻ ഡിയുടെ ആക്ടിവേഷനാണ്. വൈറ്റാമിൻ ഡി സാധാരണഗതിയിൽ ആക്ടിവേറ്റഡ് ആവണമെങ്കിൽ അത് കിഡ്നിയിൽ വെച്ച് ആണ് ഈ ആക്ടിവേഷൻ നടക്കുക. കിഡ്നിയിൽ വെച്ച് വൈറ്റാമിൻ ഡിയുടെ ആക്ടിവേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും മഗ്നീഷ്യം കൂടിയേ തീരും. അല്ലെങ്കിൽ വൈറ്റാമിൻ ഡിയുടെ റിസപ്റ്റാസ് വർക്ക് ചെയ്യണമെങ്കിൽ, ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ മഗ്നീഷ്യം കൂടിയേ തീരും. അങ്ങനെ ആക്ടിവേറ്റഡ് ഫോമിലേക്ക് വരുമ്പോഴാണ് വൈറ്റാമിൻ ഡി അതിൻ്റെ ശരിയായ പ്രവർത്തന രീതിയിലേക്ക് കടക്കുക. വൈറ്റാമിൻ ഡിയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒന്ന് കാർഡിയാക് ഹൃദയ സംബന്ധമായ പ്രവർത്തനങ്ങളാണ്. ഹൃദയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ വൈറ്റാമിൻ ഡി വേണം, പക്ഷേ അത് ആക്ടിവേറ്റഡ് ഫോമിലാണ് വേണ്ടത്. അതുപോലെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി വർദ്ധിക്കണമെങ്കിലും നമുക്ക് ആക്ടിവേറ്റഡ് വൈറ്റാമിൻ ഡി ആണ് വേണ്ടത്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് ഡയബറ്റീസ് പോലെയുള്ള, PCOD പോലെയുള്ള, ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. ആ അതിൻ്റെ നേരെ വിപരീത പ്രവർത്തനമാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസിനെ റിവേർട്ട് ചെയ്യാൻ പോലും നിങ്ങളെ സഹായിക്കുന്ന കാര്യമാണ് വൈറ്റാമിൻ ഡി ചെയ്തു തരിക. പക്ഷേ അതും ആക്ടിവേറ്റഡ് ഫോമിലേക്ക് വരണം. ആക്ടിവേറ്റഡ് ഫോം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത് മഗ്നീഷ്യമാണ്. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ മഗ്നീഷ്യം ഇല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രവർത്തനവും ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷിയെ സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങളും ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയും അതുപോലെ എല്ലുകളുടെ ആരോഗ്യവും പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ മഗ്നീഷ്യം ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. മഗ്നീഷ്യം ശരീരത്തിൽ കുറയുമ്പോൾ ശരീരം കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഒന്ന് മസിൽ ട്വിച്ചിങ് ആണ്, മസിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടോ പിടച്ചുകൊണ്ടേ ഇരിക്കും. മറ്റൊന്ന് സ്പാസമാണ്, മസിൽ ചുരുങ്ങും, ക്രാംസ്, മസിൽ ക്രാംസ് ഉണ്ടാവുക, അല്ലെങ്കിൽ തരിപ്പുണ്ടാവുക, കടച്ചിലുകൾ ഉണ്ടാവുക, ഹോട്ട് ഫ്ലഷുകൾ ഉണ്ടാവുക. ചിലപ്പോഴൊക്കെ ശരീരത്തിലെ ചില ഭാഗങ്ങളൊക്കെ ചൂട് വരുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ടെങ്കിലും അത് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. മറ്റൊന്ന് ക്ഷീണം, കഠിനമായ ക്ഷീണം ഉണ്ടാവും. പിന്നെ നോസിയ, നോസിയ എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ, വൊമിറ്റിംഗ് സെൻസേഷനൊക്കെ പലരും കാണിക്കാറുണ്ട്. അപ്പോൾ വൈറ്റാമിൻ ഡിയും മഗ്നീഷ്യവും ചേർന്നിട്ടുള്ള ഒരു കോംബോ കൊണ്ട് എന്തൊക്കെയാണ് ശരീരത്തിന് ഗുണമെന്ന് ചോദിച്ചാൽ, നമ്പർ 1, അതൊരു ബോൺ ബിൻഡിങ് ബ്ലോക്ക് ബോണ്ടായിട്ട് പ്രവർത്തിക്കും. ബോൺ ബിൻഡിങ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലുകൾക്ക് ഉറപ്പും ആരോഗ്യവും കൊടുക്കുന്ന ഒരു ബോണ്ടേജാണ് വൈറ്റാമിൻ ഡി കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനും തമ്മിലുള്ളത്. കാൽഷ്യം ശരിയായ രീതിയിൽ ഇല്ലാതെ നമുക്ക് ആരോഗ്യം ഉണ്ടാകില്ല, എല്ലുകളുടെ ആരോഗ്യം ഒട്ടും ഉണ്ടാകില്ല. കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് വൈറ്റാമിൻ ഡി. അതാണ് വൈറ്റാമിൻ ഡിയും കാൽഷ്യവും തമ്മിലുള്ള ബന്ധം. പക്ഷേ ഇവിടെ പോലും ഇതിനകത്ത് കടക്കുന്ന ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നതും മഗ്നീഷ്യം തന്നെയാണ്. അപ്പോൾ മഗ്നീഷ്യം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലുകളുടെ ബലം കുറയാം, എല്ലുകൾക്ക് പെട്ടെന്ന് ഫ്രാക്ചേഴ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നതിൻ്റെ മുമ്പുള്ള മുന്നോടിയായിട്ട് നടക്കുന്ന ഓസ്റ്റിയോപോറോസിൻ്റെ പോലും
സാധ്യത വർദ്ധിപ്പിക്കുന്നത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് തന്നെയാണ്. ഇനി ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ്. നമ്പർ 2 ആയിട്ട് പറയാൻ പറ്റുക, എല്ലുകളുടെ ബലം കൊടുക്കുന്നത് പോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ്. അല്ലെങ്കിൽ നമുക്ക് കോൾഡ്, പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക കോൾഡും ഫ്ലൂ ഒക്കെയാണ്. നമുക്ക് ജലദോഷപ്പനി ഉണ്ടാവാം, പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും ഇൻഫ്ലമേഷൻസും ഉണ്ടാകാം. ഇതിൻ്റെ ഒക്കെ വളരെ വലിയ രീതിയിൽ നമ്മളെ സഹായിക്കുന്ന, തടയാൻ സഹായിക്കുന്ന നമ്മുടെ പ്രതിരോധ ശേഷിയാണ്. ഈ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് വൈറ്റാമിൻ ഡിയും കൂടെ മഗ്നീഷ്യവും വേണം. ഇനി എവിടെ നിന്നൊക്കെ മഗ്നീഷ്യം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 നട്ട്സാണ്. നട്ട്സുകളിൽ ഇത് ധാരാളമായിട്ടുണ്ട്. ലീഫി വെജിറ്റബിൾസിൽ ധാരാളം, പല ലീവ്സിലും ഇതുണ്ട്. ഫാറ്റി ഫിഷുകളിലുണ്ട്, ചില സോയാ ഫുഡുകളിലൊക്കെ ഇതുണ്ട്. അതുപോലെ ഫ്രൂട്ടിലേക്ക് വരികയാണെങ്കിൽ ബനാന, ഏത്തപ്പഴത്തിലും ഇതുണ്ട്. അതുപോലെ അവക്കാഡോയിൽ ധാരാളമായിട്ട് തന്നെ ഈ മഗ്നീഷ്യം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. വൈറ്റാമിൻ ഡി കൊടുത്തതുകൊണ്ട് മാത്രം ആരോഗ്യം കിട്ടില്ല, മറിച്ച് മഗ്നീഷ്യം കൂടി അതിൻ്റെ കൂടെ കൊടുക്കുക. മഗ്നീഷ്യത്തിൻ്റെ പ്രവർത്തനം എപ്പോഴും വൈറ്റാമിൻ ഡിയുമായി ചേർന്നിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഏത് രീതിയിലുള്ള മഗ്നീഷ്യമാണ് നല്ലത്? മഗ്നീഷ്യം സിട്രേറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഒത്തിരി അനവധി ശരീരത്തിന് ഗുണപ്രദമായ കാര്യങ്ങൾക്ക് ഉപയോഗപ്രദമാകുക. മഗ്നീഷ്യം പല രീതിയിലുണ്ടെങ്കിലും മഗ്നീഷ്യം സിട്രേറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുക. ഇനി വൈറ്റാമിൻ ഡിയും മഗ്നീഷ്യവും ഉണ്ടെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുമോ? ഇല്ല. ഇതിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം കൂടിയുണ്ട്, നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഘടകമാണ്. അതാണ് വൈറ്റാമിൻ K2. വൈറ്റാമിൻ K2 എന്ന് പറയുന്ന സാധാരണ എവിടെ നിന്ന് കിട്ടുന്നു വെച്ചാൽ, നമുക്ക് സപ്ലിമെൻ്റായിട്ട് കിട്ടുന്ന നാറ്റോ എന്ന് പറയുന്ന ഒരു ഫെർമെൻറ്റഡ് സോയാ പ്രൊഡക്റ്റാണ്. സോയാ ബീൻസ് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നാറ്റോ എന്ന് പറയുന്നത്. ഒരു സ്പൂൺ നാറ്റോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 150 mg വൈറ്റാമിൻ K2 നിങ്ങൾക്ക് ലഭിക്കാം. അതുകൊണ്ട് നല്ലൊരു സോഴ്സ് എന്ന് പറയുന്നത് നാറ്റോ തന്നെയാണ്. ഇനി ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് ചീസിലായാലും ബട്ടറിലായാലും ബീഫിൻ്റെ ലിവറിലായാലും ചിക്കനിലായാലും എഗ്ഗ് യോക്കിലായാലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് വൈറ്റാമിൻ K2 ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വൈറ്റാമിൻ K2 നിങ്ങൾ കഴിക്കുമ്പോൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വൈറ്റാമിൻ K2 രണ്ട് തരത്തിലുണ്ട്. ഒന്ന് MK4 എന്ന ഒരു ഫോമിലും മറ്റത് MK7 എന്ന് പറയുന്ന ഒരു ഫോമിലും. നിങ്ങൾക്ക് ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ കഴിക്കേണ്ടത് എപ്പോഴും MK7 എന്ന് പറയുന്ന ഫോമിലുള്ള വൈറ്റമിൻ K2 ആണ്. ഇനി വൈറ്റമിൻ K2 MK7 എന്ന ഫോമിൽ കൊടുത്താൽ ഏറ്റവും ഗുണമാകുന്നത് നമ്മുടെ വാസ്കുലർ കാൽസിഫിക്കേഷൻസ്, നമ്മളുടെ രക്തക്കുഴലിനകത്ത് കാൽഷ്യം അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന ബ്ലോക്കുകൾ, അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് ബ്ലോക്കുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ഈ വൈറ്റമിൻ K2 പ്രത്യേകമായ കഴിവുണ്ട്. അതേപോലെ തന്നെ വാൾവുലർ കാൽസിഫിക്കേഷൻ, ഈ വാൾവുലർ കാൽസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും വാൾവിന് ഡിഫക്റ്റ് ഉണ്ടാവുക. നമ്മുടെ ഹൃദയത്തിൻ്റെ വാൾവിനൊക്കെ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ പലപ്പോഴും ഈ പറയുന്ന കാൽഷ്യം ഓക്സലേറ്റ്സ് ഒക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ളതാണ്. ഇത്തരത്തിൽ വാൾവിനുണ്ടാകുന്ന ഡിഫക്റ്റുകളെ മറികടക്കാനും വൈറ്റാമിൻ K2 വളരെ വലിയ പരിധി വരെ സഹായിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വൈറ്റാമിൻ K2 കൊണ്ട് നമുക്ക് കിട്ടുന്നത് ആർട്ടറിയിലുണ്ടാകുന്ന, നമ്മുടെ രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ്, അതിൻ്റെ ഗാഢത ദൃഢത കുറക്കും എന്നുള്ളതാണ്. ദൃഢത കുറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നന്നായിട്ട് അതിനകത്തുകൂടിയുള്ള രക്തപ്രവാഹം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ റിജിഡിറ്റി കുറക്കാൻ വേണ്ടിയും, രക്തക്കുഴലുകളുടെ റിജിഡിറ്റി കുറക്കാൻ വേണ്ടിയും വൈറ്റാമിൻ K2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഉപയോഗിക്കാം. വൈറ്റാമിൻ K2 എപ്പോഴും ഫാറ്റ് സോളിബിളായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വൈറ്റാമിൻ K2 കഴിക്കുന്നത് ഫാറ്റിൻ്റെ കൂടെ ആവണമെന്നൊക്കെ നമ്മളൊരു ഇൻസ്ട്രക്ഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഓർക്കുക, നിങ്ങൾ വൈറ്റാമിൻ ഡി കഴിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വൈറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനമാകാൻ വേണ്ടി കഴിയില്ല. മറിച്ച് വൈറ്റാമിൻ ഡിയുടെ കൂടെ തന്നെ അതേ പ്രാധാന്യത്തോടെ നിങ്ങൾ മഗ്നീഷ്യം കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ K2 MK7 എന്ന ഫോമിൽ കൂടി കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യവും നിങ്ങളുടെ പ്രതിരോധ ശേഷിയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, അതുപോലെ ബോണിൻ്റെ, നമ്മുടെ ജോയിൻറ്റിൻ്റെയും ബോണിൻ്റെയും ആരോഗ്യവും നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടി കഴിയും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.